これなあれ。ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയരേഖയിലൂടെ നടക്കുമ്പോൾ ഒരു ജാതി സമൂഹത്തിൻ്റെ ആത്മാവും അധ്വാനവും വായിച്ചെടുക്കാനാവുമെങ്കിൽ ഇതിലേ നടക്കുക. പൂട്ടിയിട്ട വയലിൽ നിന്നൊരു വേനലും കരിമ്പനയുടെ ഉയരങ്ങളിൽ നിന്ന് ഒരു വടക്കൻ കാറ്റും കഥ പറഞ്ഞു തരുമെങ്കിൽ ഇതിലെ തന്നെ നടക്കണം. കാരണം ഇത് ഈ ഭൂമിയുടെ തന്നെ കഥയാണ്. ഈ ഭൂമിയുടെ നാനാർത്ഥങ്ങളിലൊന്നായ ചെറുമന്റെ കഥയാണ്. വയലും പുഴയും മുറിച്ചു കടന്ന് അന്തിയും പുലരിയും കടന്നു വരുമ്പോൾ കൈനിറയെ മനസ്സു നിറയെ കൊണ്ടുവരുന്ന പാട്ടും കൂത്തും അവൻ്റേതു തന്നെ. ചെറുമൻ എന്ന ഗ്രാമപതിയുടെ അവൻ്റെ വ്യോമയാനങ്ങളാണ് തൻ്റെ വിയർപ്പിൽ അവൻ കെട്ടിപ്പൊക്കുന്ന മണ്ണിൻ്റെ ഗോപുരങ്ങൾ. ചെറുമൻ അടിയാളനാണ്. നാട്ടുപണിയും വീട്ടുപണിയുമാണ് അവൻ്റെ തൊഴിൽ. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് ചെറുമൻ അഥവാ പുലയൻ. പുലം എന്ന പദത്തിനർത്ഥം കൃഷിസ്ഥലം എന്നാണ്. കൃഷിസ്ഥലത്തിൻ്റെ ഉടമകളായിരുന്നു അവർ. ആ അവകാശം പുലയർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുവെങ്കിലും അവരിൽ ഭൂരിഭാഗവും കർഷക തൊഴിലാളികളാണ്. പുരമേയിലും വേലികെട്ടും ഇവരുടെ തൊഴിലാണ്. സ്വന്തം പുരയിടത്തിനു ചുറ്റും, ജന്മിയുടെ പുരയിടത്തിനു ചുറ്റും പുലയനായിരുന്നു വേലികെട്ടിയിരുന്നത്. ഇന്ന് പുരമേയിലും വേലികെട്ടും കുറഞ്ഞു വന്നതിനാൽ ഈ വിഭാഗക്കാർ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കൈതോല ധാരാളം കിട്ടുന്ന നാട്ടിൽ ഈ ഓല കൊണ്ട് പായ നെയ്യുന്ന പുലയക്കുടിലുകൾ ഇന്നും കാണാം. ഒരു കാലത്ത് നാട്ടുചന്തയിലെ പ്രധാന വിൽപ്പന ചരക്കായിരുന്നു ഈ നാട്ടുപായകൾ. പാടത്തുപണിയും പറമ്പുപണിയും ഒരുപോലെ കൊണ്ടു നടന്ന കർഷക തൊഴിലാളിയായിരുന്നു ചെറുമൻ അഥവാ പുലയൻ. ചേരമാൻ പെരുമാളുടെ കാലത്ത് പുലയരുടെ സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. നാടുവാഴികളായ പുലയപ്രമാണിമാർ പോലുമുണ്ടായിരുന്നു അന്ന്. വേളിക്കായലിൻ്റെ തീരത്തുള്ള പുലയനാർക്കോട്ട ആസ്ഥാനമായി ഒരു പുലയൻ ഭരിച്ചിരുന്നു അത്രേ. കേരളത്തിലെ ഉത്സവങ്ങളിൽ സജീവ സാന്നിധ്യം പുലർത്തുന്നവരാണ് ചെറുമക്കൾ. ഓരോ ഉത്സവത്തിലും അവർക്ക് അവരുടേതായ ഭാഗം അഭിനയിക്കാനുണ്ട്. പുലയൻ അവകാശപ്പെട്ട ചില തറകളും ക്ഷേത്രവളപ്പുകളും ഉത്സവപ്പറമ്പിൽ ഉണ്ടായിരിക്കും. അവൻ്റെ ആട്ടവും പാട്ടും നടക്കുന്നത് അവിടെയായിരിക്കും.
അകൃത്രിമ രമണീയങ്ങളായ അനേകം നാടൻപാട്ടുകളും നൃത്തങ്ങളും ഈ വിഭാഗക്കാർക്കുണ്ട്. മലബാറിലെ കാവുകളിൽ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ പുലയനും ഉത്സവമായി. ഉത്സവമായി എന്നറിയിക്കുന്നതിനുള്ള ബാധ്യത പുലയനുമുണ്ട്. വിവിധ കലാരൂപങ്ങളിലൂടെ അവനവൻ്റെ ഭാഗം അഭിനയിക്കാൻ തയ്യാറെടുക്കും. പറക്കോട്ടുകാവിൽ താലപ്പൊലിയായി ആനയും വാദ്യവും നിരക്കുന്ന പൂരപ്പറമ്പിൽ ചെറുമന്റെ ആടിത്തിമറക്കലുമുണ്ടാവും. അവനതിന് തയ്യാറായിട്ടുണ്ട്. ആണ്ടി എന്ന കലാരൂപമായും ശങ്കരനായാടിയായും അവൻ നാടുതെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. തട്ടകത്തിലെ ഭഗവതിക്കുള്ള അർച്ചനയായി അവൻ ഈ കലാകേളി സമർപ്പിക്കുകയാണ്. ഉത്സവ ദിവസം ചില പുലയക്കുടിലുകളിൽ പൂജകൾ നടക്കാറുണ്ട്. മുറ്റത്ത് തിരിവയ്ക്കുക എന്ന ചടങ്ങ് തട്ടക ദേവതയെ ഉദ്ദേശിച്ചാണ്. ചെറുമനും ചെറുമിയും ഇതിൽ പങ്കാളിയാവാറുണ്ട്. പായസം വെച്ച് നാക്കിലയിൽ വിളമ്പി വിളക്ക് കൊളുത്തി പൂജ നടത്തുന്ന ഇവനിൽ നമുക്കന്യമായി തീർന്ന പ്രാചീന സംസ്കൃതിയുടെ ചിഹ്നങ്ങളാണുള്ളത്. പുലയക്കുടിലിൻ്റെ അടയാളങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. മണ്ണിൽ നിന്നും ഒട്ടും അകലാതെ തന്നെ അവൻ കാത്തുസൂക്ഷിക്കുന്ന എല്ലാം അവൻ്റെ ഉയിരിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നതാണ്. പ്രകൃതിയും ഉടപ്പിറപ്പും അവന് രണ്ടല്ല, ഒന്നാണ്. ഒരു ഉത്സവമാവുമ്പോഴാണ് ഇവൻ്റെ ശബ്ദവും നിറവും ഏറ്റവും കൂടുതൽ ഉയരങ്ങൾ താണ്ടുന്നത്. വേലയും പൂരവും അവന് ഉന്മാദത്തിൻ്റെ ലഹരിയാണ് സമ്മാനിക്കുന്നത്. അന്നവൻ കയറഴിഞ്ഞ് ആടിത്തിമർക്കും. അവൻ്റെ അകത്ത് നീറിക്കിടക്കുന്ന രോഷമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ആഘോഷം. 1800s കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നിവിടങ്ങളിൽ സർവേ നടത്തിയ സായിപ്പന്മാരായ വാർഡും കോണറും എഴുതി വെച്ചത് ഇതാണ്. പുലയൻ്റെ പേര് അറപ്പും വെറുപ്പുമുണ്ടാക്കുന്ന എല്ലാറ്റിൻ്റെയും പര്യായമാണ്. പ്ലേഗ് രോഗത്തെ എന്ന പോലെ വർജിക്കപ്പെടുന്ന അവരുടെ സാന്നിധ്യം ഉന്നത ജാതികളിൽ ഭീതിയും ധർമ്മരോഷവും ഉണ്ടാക്കുന്നു. എരുമകളോടുകൂടി ഒരേ അടിമത്തം പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ പദവിയിൽ കന്നുകാലികളേക്കാൾ എത്രയോ താഴെയാണ്. ഇവരുടെ അസൽ മാർക്കറ്റ് വില ആ കന്നുകാലികളുടേതിനേക്കാൾ അത്ര കൂടുതലൊന്നുമല്ല. ഈ അടിമത്തത്തിൽ നിന്നുമുള്ള കുതിറിമാറലാണ് ഒരു പരിധിവരെ അവന് വേലപൂരങ്ങൾ. എന്തൂ തൻ്റെ തീണ്ടാലാണ് തമ്പൂരാൻ്റെ തീണ്ടല്, എന്തൂ തൻ്റെ തീണ്ടാലാണ്, എന്തൂ തൻ്റെ തീണ്ടാലാണ് തമ്പൂരാൻ്റെ തീണ്ടല്, എന്തൂ തൻ്റെ തീണ്ടാലാണ് തമ്പൂരാൻ്റെ തീണ്ടല്.
മലബാറിലെ ചില കാവുകളിൽ ചെറുമക്കൾ പൊയ്ക്കാളകളെ കെട്ടിയെഴുന്നള്ളിക്കാറുണ്ട്. ചെറുമക്കാളയ്ക്ക് ഭദ്രകാളിക്കാവുകളിൽ പ്രത്യേക അവകാശം തന്നെ അനുവദിച്ചിട്ടുണ്ട്. വൈക്കോലിൽ നിർമ്മിച്ച് അതിനുമേലെ വെള്ളയും ചുവപ്പുമുള്ള പട്ടുകൊണ്ട് പൊതിഞ്ഞെടുക്കുന്ന പൊയ്ക്കാളകളിൽ തോരണം ചാർത്തി ആർപ്പുവിളികളോടെ കാവുകയറുമ്പോൾ ചെറുമൻ യഥാർത്ഥത്തിൽ തൻ്റെ അവകാശവും ഭാഷയും വെളിപ്പെടുത്തുകയാണ്. നഷ്ടമായതെല്ലാം അവൻ തിരിച്ചു ചോദിക്കുകയാണ്. നഷ്ടപ്പെടാത്തതിനു മുകളിൽ ഇത് തൻ്റേതെന്ന കയ്യൊപ്പ് വയ്ക്കുകയാണ്. വേല കാവുകയറുമ്പോൾ ഇവന്റെ സാന്നിധ്യം നാം തിരിച്ചറിയാതെ പോവില്ല. കാരണം അവൻ്റെ കല എന്നത് അവനു മാത്രമുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ചിലതാണ് അവൻ നിവേദിക്കുന്നത്. പകൽ വേലയിൽ എന്നതുപോലെ തന്നെ രാത്രി വേലയിലും ഇവൻ്റെ കയ്യൊപ്പുണ്ട്. മുത്തുമാലയും കുപ്പിവളയും ചാന്തും കൺമഷിയും വാങ്ങി വേലപ്പറമ്പിലൂടെ അലഞ്ഞു നടക്കുന്ന ചെറുമൻ്റെ രാത്രികളിലേക്ക് പൂനിലാവു പോലെയാണ് പ്രണയം കടന്നു വരിക. കൈനോക്കി ഭാവി അറിയാനും പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കല്ലുമാല വാങ്ങിക്കാനും അവൻ പ്രത്യേക ശുഷ്കാന്തി കാണിക്കാറുണ്ട്. തൻ്റെ രോഷവും പ്രണയവും ഇടകലരുന്ന ഒരു സംവാദവേദിയാണ് ചെറുമൻ ഉത്സവ പറമ്പ്. ഉത്സവപ്പറമ്പിലെ ഈ പൊറാട്ട് കാണാം. പാണസമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന ഈ പൊറാട്ടുകളി നോക്കൂ. ഇത് ചെറുമിപ്പൊറാട്ടാണ്. ചെറുമിൻ്റെയും ചെറുമിയുടെയും ജീവിതം കോറിയിട്ട ചെറുമിപ്പൊറാട്ടിൽ ഈ ജാതി സമൂഹം ഉയരങ്ങൾ താണ്ടുന്നത് നോക്കൂ. പുലയർക്ക് മധ്യകേരളത്തിൽ നിലവിലുള്ള വിനോദകലയാണ് ചവിട്ടുകളി അഥവാ ചെറുമക്കളി. ഈ കളിയിൽ ഇവരുടെ കലയും ജീവിതവും നീർവറ്റാത്ത ഒരൊറ്റ പുഴയായി ഒഴുകി നീങ്ങുന്നത് നമുക്ക് കാണാം. വള്ളുവനാട്ടിലെ മുളയങ്കാവിൽ കാളവേലയോടനുബന്ധിച്ച് നടക്കുന്ന ചവിട്ടുകളി കാണാൻ വരിക. ഇവിടെ നിഴലിക്കുന്ന പ്രതാപത്തിൻ്റെ മറ്റൊരു ഭൂപടം കാണുക. ഒരു കൽവിളക്കിന് ചുറ്റും ആടിപ്പാടി കളിക്കുന്ന ഒരു വിനോദമാണിത്. ചെറുമന് പറയാനുള്ളതെല്ലാം അവനിവിടെ ഹൃദയം തുറക്കുന്നു. ഈ പാട്ടിലൂടെ
പ്രേക്ഷക കടന്നുപോവുക. ഒരു ജനവിഭാഗത്തിന്റെ രോഷവും പ്രേമവും തിരിച്ചറിയുക, സ്വന്തം ജീവിതം തിരുത്തുക. ചവിട്ടൽ ഇങ്ങനെ പിന്നെ അന്ത്യോളം പണിക്കോട്ട് വൈകുന്നേരം വന്നിട്ട് അച്ഛന്മാരുള്ള സമയത്ത് ഞങ്ങൾ ഗുരുവന്മാർ പറയും, അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ട് അവരെ കൊണ്ടു നടന്ന് കളിപ്പിക്കും. അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് കളിക്കും. ഇപ്പം ഇവിടെ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കലുണ്ട്. ഒരു 10-12 സ്ഥലമൊക്കെ ഞങ്ങൾ പോയിട്ട് കളിക്കും ഒരു കൊല്ലത്തിൽ. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു, വേറെ ചെക്കന്മാർക്ക് പഠിപ്പിച്ചു. ഇനി അവർ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ വേറെ പഠിപ്പിക്കും. അങ്ങനെ അങ്ങനെ പോയി കൊണ്ടുവരും. നമുക്ക് ഓരോ വാശി കയറുകയാണ്. അപ്പോൾ ഒരു പാട്ട് അതിന് എന്താണല്ലോ വെച്ചാൽ പാട്ടിന് ഉണ്ടാക്കി പാടുകയാണ്. അപ്പം എന്നെ പറ്റിയിട്ട് ഇപ്പോൾ ഒരാൾ പാടുകയാണ്, കറുപ്പിനെ പറ്റിയിട്ട് പാടുക. ഒരു കറുത്തൊരാളെ പറ്റി പാടുമ്പോൾ ഞാൻ അപ്പോൾ മറ്റും വെളുപ്പാണെങ്കിൽ വെളുത്ത്, അല്ലെങ്കിൽ മുടിന് ചിലപ്പോൾ മുടി ചെമ്പിച്ചിലൊക്കെ ഉണ്ടാവും, ആ ചെമ്പിച്ച മുടിനെ പറ്റി പാടും. അപ്പോൾ ദേഷ്യം വരും. അതിങ്ങനെ കലഹിച്ചു പോയിട്ടാണ് രണ്ടു ദിവസമൊക്കെ നിൽക്കുന്നത്. ഈ രണ്ട് ശരിയായി നിന്ന് പാടുന്നതേ അത് തർക്കം വരും. ഒരു പാട്ടിന് നമ്മൾ പൂ വെച്ച് പാടുമ്പോൾ ആ പൂവിൻ്റെ മറുപടിയായിട്ടാണ് അങ്ങശേരിക്കാരും പറയുക. അങ്ങനെ പൂവിൻ്റെ പാട്ടുകൾ കുറേ ഉണ്ടാവും. അങ്ങനെ മുട്ടിപ്പോയി പാട്ട്, അത് മുട്ടുമ്പോൾ പിന്നെ വേറൊരു പാട്ടെടുക്കും. അത് കിളിയിലാണെങ്കിൽ കിളിയുടെ പാട്ട് ഇങ്ങനെ പോവും. പിന്നെ കിളിയെ വെച്ച് പാടുമ്പോൾ അതും തന്നെ കുറേ മുട്ടുമ്പോൾ മുട്ടിക്കലാണ്, ഈ പാട്ട് മുട്ടിക്കലാണ്. അങ്ങനെ മുട്ടുമ്പോൾ പിന്നെ മറ്റോ പാർട്ടിക്കാർ വേറെ കുതിരനെ വെച്ച് പാടും. അങ്ങനെ കുതിരനെ ആന പക്ഷി പല ഇതിനായിട്ടും പാട്ട് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്നതാണ്. അത് മുൻകാലത്ത് വന്നു പോകുന്നതാണെങ്കിലത് കെട്ടിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ടിപ്പോൾ ഇപ്രാവശ്യം ഓരോന്നൂടി കൂട്ടിയിട്ടുണ്ട്. കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് ആൾക്കാരിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ചെറുമക്കളിക്ക് വട്ടക്കളി എന്നും പേരുണ്ട്. കളി അതിരാവിലെ തന്നെ തുടങ്ങുകയാണ് പതിവ്. 5-6 പേർ ചേർന്ന് തുടങ്ങുന്ന കളിയിൽ സമയമേറും തോറും അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കും. രണ്ടു ചേരിയായി നിന്നാണ് പാട്ടുപാടുക. പാട്ടുമത്സരം തന്നെയാണിത്. ഒരു ചേരിയിലെ ആളുകളുടെ മുനവെച്ചുള്ള ചോദ്യങ്ങൾക്ക് അടുത്ത ചേരി പാട്ടിലൂടെ തന്നെ മറുപടി പറയും. കാലങ്ങളായി ഉപയോഗിക്കുന്ന പാട്ടിനൊപ്പം അപ്പോഴവൻ ഉണ്ടാക്കുന്ന പാട്ടുകളും അരങ്ങു തകർക്കാറുണ്ട്. ഇപ്പോൾ നിമിഷകവിയായ ചെറുമനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആനാ സത്തുദാനോ
കഴിഞ്ഞ കൊല്ലം പാട്ടുപാടി തീർപ്പടച്ച് വെച്ചതാണ്, അതിൻ്റെ അകത്ത് ചങ്ങല പുറത്ത് ചങ്ങല ഉള്ളം കൈയുണ്ടാവ്. ആരാടോ പാടി തോറക്കുന്ന ഇവിടെ ആരാടോ പാടി തോറക്കുന്ന മത്സരം മൂത്ത്. ഈ കളി ദിവസങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട്. നാട്ടുപ്രമാണി വന്നാണ് ഇരുചേരിയെയും പിരിച്ചുവിടുക. തോറ്റുകൊടുക്കാൻ ആർക്കും മനസ്സില്ല എന്നതിനാലാണ് കളി അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണം. മുൻകാലങ്ങളിൽ നെൽപ്പാടങ്ങളിലെ കൃഷിപ്പണി ഏതാണ്ട് മുഴുവനും തന്നെ പുലയരാണ് ചെയ്തിരുന്നതെന്ന വിവരം വില്യം ലോഗൻ തൻ്റെ മലബാർ മാനുവലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൃഷിപ്പണിയിൽ നിന്നും തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ആർജിച്ചെടുത്ത അനുഭവ പാഠങ്ങളാണ് വട്ടക്കളിപ്പാട്ടുകളിൽ ചെറുമൻ കോറിയിട്ടിരിക്കുന്നത്. കൃഷിയുമായി ഇത്രയധികം ജീവിതം ചേർത്തുവെച്ച മറ്റൊരു ജാതിയെയും നമ്മൾ ഒരുപക്ഷെ കണ്ടെന്നു വരില്ല. പുലയരെ പോലെ തന്നെ പ്രാകൃത ദയനീയരും അടിമകളുമായ ചണ്ടാള ജാതികൾ പലരും കേരളത്തിലുണ്ടായിരുന്നുവെങ്കിലും പുലയനോടൊത്ത് ഈ പാഠങ്ങളിൽ അടിമപ്രയത്നം ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പറയാൻ തീണ്ടിയാൽ ഒരിക്കലല്ല മൂന്ന് പ്രാവശ്യം മൂന്ന് കുളങ്ങളിൽ കുളിച്ച് അശുദ്ധി മാറ്റേണ്ട അഭിജാതനായിരുന്നു ഈ പുലയൻ. വട്ടക്കളി അപൂർവവസരങ്ങളിൽ സ്ത്രീകളും കളിക്കാറുണ്ട്, പുരുഷന്മാരും ഇവരോടൊപ്പം കൂടും. പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റത്ത് അരങ്ങേറുന്ന ഈ ചവിട്ടുകളിയിൽ പാടുന്ന പാട്ടുകളും നിത്യജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ്. നിരവധി അനുഷ്ഠാന ഗാനങ്ങളും ഇവർക്കുണ്ട്. അരിശാസ്ത്രം, ഇരുളും വെളിയും, വിരുന്നുപൂജപ്പാട്ട്, ഗണപതിപ്പാട്ട്, അടിതളിപ്പാട്ട്, കലശപ്പാട്ട്, മാരിപ്പാട്ട് തുടങ്ങിയവ ഉത്തര കേരളത്തിൽ പ്രചരിച്ചവയാണ്. ഒരു ജീവിതമെന്നത് പാട്ടിലും കൂത്തിലും നിറഞ്ഞു നിന്ന താളവും ബോധവുമാണെന്ന് ചെറുമക്കളിയും ചെറുമ സമുദായവും തെളിയിക്കുകയാണ് അവൻ്റെ
ചുവടുറപ്പിന്റെ കലഹം തന്നെയാണ്. എന്തു വേണോ ഏത് വേണം വെള്ളി മാങ്കള്ളാട്ടിലെ തെയ്യാട്ടിനേ, കള്ള് വേണോ കലശം വേണം വെള്ളി മാങ്കള്ളാട്ടിലെ തെയ്യാട്ടിനേ, മല്ലാലേലോലില്ലാലേലോ മാലല്ലാലേലല്ലാലില്ലാലേലോ, വെള്ളി മാനേ വെള്ളി മാനേ വെള്ളി മാങ്കള്ളാട്ടിലെ തെയ്യാട്ടാണേ. ആകാശ തമ്പൈദാ